ജാനുസന്ധി അല്ലെങ്കിൽ നമ്മൾ മുട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ ജാനുസന്ധി കഥവാദം എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന കണ്ടീഷനായിട്ട് നമുക്ക് അതിനെ എടുക്കാം. ആ സന്ധി അല്ലെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത്, അതായത് നമ്മൾ ഒരു റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് പറയാറുണ്ട്, ആ ഒരു ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മടക്കി നീട്ടുക എന്നുള്ള ഒരു നോർമലായിട്ടുള്ള ജോയിൻറ്റ് മൂവ്മെൻറ്റിനെ ബാധിക്കുക, അതുപോലെ തന്നെ ആ ജോയിൻറ്റിൻ്റെ ഒരു നോർമൽ സ്ട്രക്ചറിനെ ബാധിക്കുക, ഒരു ഡീഫോംഡ് സ്ട്രക്ചറിലേക്ക് മാറുക, നീർവീക്കം ഉണ്ടാകുക, നിറവ്യത്യാസം ഉണ്ടാകുക, വീക്കം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ജാനുസന്ധികഥവാദം എന്ന രോഗത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കൂടുതലായിട്ട് നമുക്ക് പറയാമെങ്കിൽ ശരീരഭാരം താങ്ങുന്ന ഒരു മെയിൻ ജോയിൻറ്റായിട്ടാണ് നമ്മൾ മുട്ടിനെ കാണുന്നത്. അപ്പോൾ ശരീരഭാരം അമിതമായിട്ടുള്ള വണ്ണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രധാന കാരണമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായാധിക്യമായിട്ടുള്ള ലക്ഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള തേയ്മാനം, മുട്ട് തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പം പടി കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, നിലത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അമിത ഈ പറഞ്ഞ പോലെ അമിതമായ വീക്കം ഉണ്ടാകുക, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ജാനുസന്ധികഥവാദത്തിൽ കാണാം. നമുക്ക് ഇതിനെ എത്രത്തോളം പ്രതിരോധിക്കാം എന്നുള്ള നമ്മൾ ഒന്ന് ശരീരഭാരത്തിനെ നിയന്ത്രിക്കുക എന്നുള്ളതും നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ എരിവ്, പുളി, ഉപ്പ് മുതലായുള്ള കാര്യങ്ങൾ കുറയ്ക്കുക, കൂടുതലും ഫൈബർ അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, മലശോധനം പ്രോപ്പറായിട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പറമ്പുകളിൽ ലഭിക്കുന്ന വാദഹരങ്ങളായ പത്രങ്ങൾ, വാദദോഷത്തിനെ കുറയ്ക്കുന്നതായിട്ടുള്ള ഇലകൾ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കരിനച്ചി, എരിക്ക്, അതുപോലെ ആവണക്ക്, ഈ മുതലായിട്ടുള്ള ഇലകൾ നമ്മൾ എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായി മാറ്റി അത് ചെറിയ കിഴി പോലെ കെട്ടി നമ്മൾ ഇവിടെ ചൂട് പിടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇലകൾ തന്നെ ലേശം ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ ജാനുസന്ധി അല്ലെങ്കിൽ നമ്മൾ മുട്ടിൽ ധാരധാരയായിട്ട് ചൂടോടുകൂടി ഒഴിക്കുന്നതും ഈ പറഞ്ഞ വീക്കം കുറയാനും അതുപോലെ വേദന കുറയാനുമായിട്ട് സഹായിക്കുന്നതാണ്.